പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, സ്വലാത്ത് അധികരിപ്പിച്ചുകൊണ്ട് വിജയം നേടുക എന്നുള്ള വിഷയത്തിൽ അല്പം കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما. പരിശുദ്ധ ഖുർആൻ 33:56 നമുക്ക് ഇപ്രകാരം വായിക്കാൻ സാധിക്കും. നിശ്ചയമായും അല്ലാഹുവും അവന്റെ മലക്കുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേർ സ്വലാത്ത് അല്ലെങ്കിൽ അനുഗ്രഹം നേരുന്നു. ഹേ വിശ്വസിച്ചവരെ, അദ്ദേഹത്തിൻ്റെ മേൽ നിങ്ങളും സലാം അല്ലെങ്കിൽ ശാന്തി നേരുകയും സലാത്ത് അല്ലെങ്കിൽ അനുഗ്രഹം നേരുകയും ചെയ്യുവിൻ. സലാത്ത് എന്നുള്ളതിന് അർത്ഥമായി വരുന്നത് ആശീർവാദം, അനുഗ്രഹം, പ്രാർത്ഥന എന്നെല്ലാമാണെന്നും, സലാം എന്നുള്ളത് കൊണ്ട് ശാന്തി, സമാധാനം, രക്ഷ എന്നുള്ളതുമാണ് അർത്ഥമാക്കുന്നത്. ലോകരക്ഷിതാവായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സലാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുഗ്രഹവും കരുണയും കൊടുത്തരുളുക എന്നുള്ളതാണ്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളമായാൽ പാപമോചനത്തിനും നന്മക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതും, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആയാൽ അത് അനുഗ്രഹവും നന്മയ്ക്കും അനുഗ്രഹത്തിനും നന്മക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതുമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാധാനം, ശാന്തിയും രക്ഷയും നൽകുക എന്നും, നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതുമാണ്. ലോകരക്ഷിതാവായ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഓരോ അനുഗ്രഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിനു കൂടി ലഭിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. യാതൊരുവരുടെ സദസ്സിൽ വെച്ച് എന്നെ പ്രസ്താവിക്കപ്പെട്ടുവോ, എൻ്റെ മേൽ സലാത്ത് ചൊല്ലാത്തവൻ ലുബ്ധനാണ് അല്ലെങ്കിൽ പിശുക്കനാണ് എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും ബന്ധപ്പെട്ടവൻ എൻ്റെ മേൽ കൂടുതൽ സലാത്ത് ചൊല്ലിയവനാണ് എന്ന്. അതുപോലെ എൻ്റെ മേൽ ഒരു സലാത്ത് നേർന്നാൽ അള്ളാഹു അവൻ്റെ മേൽ 10 സലാത്ത് നേരുമെന്നും അവൻ്റെ 10 തിന്മകൾ പൊഴിച്ചു കളയുമെന്നും 10 പദവികൾ ഉയർത്തുമെന്നും നമുക്ക് ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചുകൊണ്ട് സ്വർഗം കരസ്ഥമാക്കുവാൻ നമുക്ക് ഏവർക്കും അള്ളാഹുവിൻ്റെ തോഫീക്ക് ഉണ്ടാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ വാഹിർ ദവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.